വെൽക്കം ടു ചിപ്പൂസ് എജു ടോക്സ്. ചിപ്പൂസ് എജു ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യു പി എസ് എയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 44/2020 എന്ന കാറ്റഗറി നമ്പറിൽ 2020 നവംബർ 7 നടന്ന ഒരു എക്സാമായിരുന്നു ഇത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന അപേക്ഷയോടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2020 പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? ആൻസർ ഓപ്ഷൻ സി, നോക്കുവിദ്യ പാവക്കളി. 2, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ, മൗലാന അബ്ദുൽ കലാം ആസാദ്. 3, ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ ബി, 2017 ജൂലൈ 1. 4, തീഹാർ ജയിൽ എവിടെയാണ്? ഓപ്ഷൻ സി, ന്യൂഡൽഹി. 5, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി, പോക്സോ. 6, 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി, വയനാട്. 7, പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി, കൈറ്റ്. 8, ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ഡി, തിരുത്തണി, തമിഴ്നാട്. 9, പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ, 2019 ഒക്ടോബർ 31. 10, 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ സി, ഓസ്ട്രേലിയ. 11, താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി, സുരക്ഷാ ഫ്യൂസ്. 12, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ ബി, കൂളോം. 13, ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ്? ഓപ്ഷൻ ഡി, ആംബിയറേജ്. 14, ഒരു സർക്യൂട്ടിലെ നേരിയ കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ, ഗാൽവനോമീറ്റർ. 15, താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിത സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? ഓപ്ഷൻ ബി, വജ്രം. 16, ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്ര? ഓപ്ഷൻ സി, 48.6 ഡിഗ്രി. 17, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? ഓപ്ഷൻ എ, അന്തരീക്ഷ അപവർത്തനം. 18, താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ. 19, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഓപ്ഷൻ ബി, ഫോട്ടോവോൾട്ടായിക് പ്രഭാവം. 20, നമ്മുടെ രാജ്യത്തെ വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? ഓപ്ഷൻ ബി, 50 ഹെർട്സ്. 21 ഡിലീറ്റഡ് ആണ്, ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. 22, താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? ഓപ്ഷൻ ബി, മാംഗനീസ്. 23, ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? ഓപ്ഷൻ സി, അവഗാഡ്രോ നിയമം. 24, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? ഓപ്ഷൻ ബി, കോപ്പർ. 25, ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപം ആണ്? ഓപ്ഷൻ എ, സൾഫ്യൂരിക് ആസിഡ്. 26, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി, സിങ്ക്. 27, താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിംഗ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ഓപ്ഷൻ ഡി, ബോക്സൈറ്റ്. 28, ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? ഓപ്ഷൻ ബി, CnH2n. 29, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്?
ഓപ്ഷൻ സി എത്തനോൾ. 30. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ഡി അൽനിക്കോ. 31. മനുഷ്യനിൽ ആന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ്. 32. മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? ഓപ്ഷൻ ബി റെറ്റിന. 33. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന ഡി എൻ എ ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി പ്ലാസ്മിഡ്. 34. പ്രപഞ്ചത്തിലെ ഇതരഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി പാൻസ്പെർമിയ സിദ്ധാന്തം. 35. ആർഡിപിത്തേക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ഓപ്ഷൻ എ ആഫ്രിക്ക. 36. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ ബി ഹ്യൂഗോ ഡിവ്രീസ്. 37. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? ഓപ്ഷൻ സി വൈറസ്. 38. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി ഫാറ്റി ലിവർ. 39. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേത്? ഓപ്ഷൻ ബി ബ്ലൈറ്റ് രോഗം. 40. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ തൈമസ് ഗ്രന്ഥി. 41. ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. 42. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. 43. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. 44. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 45. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. 46. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. 47. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാര്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 48. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 49. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാര്? ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു. 50. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? ഓപ്ഷൻ എ ടി കെ മാധവൻ. 51. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാര്? ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമികൾ. 52. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. 53. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. 54. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ? ഓപ്ഷൻ ബി കെ കേളപ്പൻ. 55. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. 56. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാര്? ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ. 57. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുദമ്പിദളവയുടെ ജനനസ്ഥലം ഏത്? ഓപ്ഷൻ എ തലക്കുളം. 58. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ സർദാർ കെ എം പണിക്കർ. 59. കുറിച്ച കലാപം നടന്ന വർഷം? ഓപ്ഷൻ ബി 1812. 60. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. 61 മുതൽ 70 വരെ
മാത്സ് ആണ്. അത് നിങ്ങൾ സമയമെടുത്ത് ചെയ്ത് നോക്കി ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡിലീറ്റഡ് ആണ്. ബാക്കി 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വായിച്ച് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പോവാം. എൺപത്തൊന്ന്. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ്. ഓപ്ഷൻ സി, കർമ്മോത്സുകത അപകർഷത. 82. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യമാണ്. ഓപ്ഷൻ ഡി, സുരക്ഷിതത്വം. 83. ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതേത്? ഓപ്ഷൻ സി, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു. 84. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ്. ഓപ്ഷൻ ബി, പ്രതിരോധ കൗൺസിലിംഗ്. 85. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാദരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? ഓപ്ഷൻ എ, കാൾ റോജേഴ്സ്. 86. പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? ഓപ്ഷൻ ഡി, വൈഗോഡ്സ്കി. 87. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ്? ഓപ്ഷൻ എ, സാമീപ്യ നിയമം. 88. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്, ഈ മൂന്നും പെടുന്നുണ്ട്. സോ ആൻസർ ഈസ് ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 89. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? ഓപ്ഷൻ ബി, മൂഢബുദ്ധി. 90. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ബി, സ്റ്റീഫൻ എം കോറി. 91.
മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏതു തരം സമായോജന തന്ത്രമാണ്? ഓപ്ഷൻ സി, ഉദാത്തീകരണം. 92. ആശയരൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. 93. താഴെ കൊടുത്തിരിക്കുന്നവരിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? ഓപ്ഷൻ എ, മാക്സ് വെർത്തിമർ. 94. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി, അഹം. 95. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ്? ഓപ്ഷൻ എ, ക്ലിക്കുകൾ. 96. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്ററാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ്? ഓപ്ഷൻ സി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി. 97. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ്? ഓപ്ഷൻ ഡി, സംവേദക ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. 98 ഡിലീറ്റഡ് ആണ്. 99. അതീത ചിന്ത, മെറ്റാകോഗ്നീഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻ എ, ഫ്ലേവൽ. 100. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. എ, ഘട്ടസിദ്ധാന്തം, ജീൻ പിയാഷെ. ഘട്ടസിദ്ധാന്തം എന്ന് പറയുമ്പോൾ സ്റ്റേജ് തിയറി, ശരിയാണ്. ബി, ബോധനോദ്ദേശ വർഗീകരണം, ബെഞ്ചമിൻ ബ്ലൂം, അതും ശരിയാണ്. സി, സഹവർത്തിത പഠനം, വൈഗോഡ്സ്കി, അതും കറക്റ്റാണ്. ഡി, വ്യക്തികേന്ദ്രീകൃത സിദ്ധാന്തം, ആൽപോർട്ട്, അത് തെറ്റായ ജോഡിയാണ്. വ്യക്തികേന്ദ്രീകൃത സിദ്ധാന്തം കാൾ റോജേഴ്സിൻ്റെയാണ്.